ശ്രമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവജനം 25 നോയമ്പിലേക്ക് സഞ്ചരിക്കുന്നു. ആത്മീയമായ ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളായ 25 ദിനങ്ങൾ. ഈ സുദിനത്തിൽ നമുക്ക് വിചിന്തനം ചെയ്യേണ്ട സത്രം എന്ന വിഷയത്തെപ്പറ്റി അല്പമൊന്ന് ചിന്തിക്കാം. സത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, വഴിയാത്രക്കാർക്ക് അഭയം നൽകേണ്ട ഇടം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയമാകുന്ന സത്രത്തിൽ മറ്റു പലതിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്നവന് ഇടം നൽകുവാൻ കഴിയാത്തവരും സത്രമായി പോകുന്നുണ്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യുദ്ധത്തിൻ്റെ ഗതിയിൽ നിന്നും പാലായനം ചെയ്യുന്ന ജനങ്ങൾക്കും സമൂഹത്തിനും ഹൃദയത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അകത്തളത്തിൽ കഴിയുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ നമുക്ക് തുറക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന സത്രത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കാതെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ അവരുടെ വേദനകളിലേക്കും ദുരിതങ്ങളിലേക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കാം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നശിച്ചാൽ എന്താണ് ഫലം? ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ആർക്കും സർവോപരി ഹൃദയശ്വരനായ തമ്പുരാനും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കാം. ഉദാശകളുടെ സ്വീകരണത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പരിത്യാഗ പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ അവിടത്തേക്കായി നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കും. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ.